നമസ്കാരം. അടിക്കപ്പേരി കൂട്ടമണി എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത വിനീത് മോഹൻ എന്ന നടനാണ് ഇന്നത്തെ സിനിമയിൽ പങ്കെടുക്കാൻ എന്ന സ്റ്റുഡിയോയിലെത്തിയിട്ടുള്ളത്. ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. പ്രധാന വേഷം ചെയ്ത കോശി എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നതല്ലേ വിനീത് ചിത്രത്തിൽ? വിനീതിനെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ സിനിമയിലേക്ക്. വിനീത് മോഹൻ എന്ന നടൻ്റെ ഒരു അരങ്ങേറ്റ ചിത്രമെന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് ആടിലൊക്കെ ചെയ്തിരുന്നു. എങ്കിലും ഒരു നല്ലൊരു കൂട്ടായ്മയിൽ അടികപ്പേരെ കൂട്ടമണി എന്ന ഒരു ബോയ്സ് ഹോസ്റ്റലിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കഥ അല്ലേ? വലിയ വേറെ ലൊക്കേഷനൊന്നും ഇല്ലാതെ ഒറ്റ ഹോസ്റ്റലിൽ ചിത്രീകരിച്ച കഥയിൽ ഒരു പ്രധാന വേഷം കോശി എന്ന കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ കഥാപാത്രത്തെക്കുറിച്ചൊന്ന് പറയൂ പ്രേക്ഷകർക്ക് വേണ്ടി. കോശി ഞങ്ങൾ നാലുപേരാണ് ഉള്ളത്. ഭാനു, റെമോ, ബ്രൂണോ, അതായത് ധ്യാൻ, നീരജ്, അജു ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്യാരക്ടർ ഒരു കോശി എന്നാണ്. കോശി എന്ന ക്യാരക്ടറാണ് കൂട്ടത്തിൽ കുറച്ച് സീരിയസും ആ രൂപം പോലെ തന്നെ താടിയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ഞങ്ങൾ നാലുപേരും ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി വന്നപ്പെടുന്നു. നമിതയുടെ ക്യാരക്ടറെ അധിഷ്ഠലക്ഷ്മി വന്നപ്പെടുന്നു. പിന്നീട് ഉണ്ടാവുന്ന ഹോസ്റ്റൽ ബോയ്സ് ഹോസ്റ്റലിൽ പെട്ട് പിന്നെ നമിതയെ ഇറക്കാനുള്ള തത്രപ്പാടാണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം തന്നെ. എങ്കിലും ആ ക്യാരക്ടറെ കുറിച്ച് എന്താണ് പറയുന്നത്? വളരെ രസകരമായ രീതിയിലാണല്ലോ പോക്ക്. രാജു വർഗീസ്, നീരജ് മാധവ്, അങ്ങനെ ധ്യാൻ ശ്രീനിവാസ്, യങ്സ്റ്റേഴ്സിന്റെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. ആ ഒരു ഗ്യാങ്ങിലേക്ക് ഒരു നവാഗതൻ ചെന്ന് വിടുമ്പോൾ അവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി? അല്ല, മൊത്തത്തിൽ ഞങ്ങളെല്ലാവരും ഒരേ പ്രായമായതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ അജുവട്ടം മാത്രമാണ് കുറച്ച് സീനിയർ. അപ്പോൾ ഞാൻ ചെന്നപ്പെട്ട് ടീം തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പോൾ ധ്യാൻ ആയാലും നീർജ് ആയാലും ഞങ്ങൾ ഒരേ പ്രായമാണ്. ഈവൻ ഡയറക്ടർ പോലും ഒരേ ഇതാണ്. അപ്പോൾ ആ ടീമേ നല്ലൊരു യങ് ടീമായിരുന്നു. അപ്പോൾ ഇവരുടെ സപ്പോർട്ട് നല്ലതും ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് കോമഡി ചെയ്യുമ്പോൾ ഞാൻ പുതിയൊരാളാണ്. അപ്പോൾ അവരുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോൾ ഇവരുടെ സപ്പോർട്ട് വളരെ നല്ലതായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ഇതില്ലായിരുന്നു. ആ ഒരു ഒരു ഹിക്കപ്പ്, ഇനീഷ്യൽ ഹിക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു. അവരുമായിട്ട് നല്ല സിങ്കായി, നേരത്തെ തന്നെ നല്ല ഇതായി, കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തു, നല്ലപോലെ അവർ സപ്പോർട്ട് ചെയ്ത്. പ്രത്യേകിച്ച് അജു ഏട്ടൻ, എല്ലാവരും, നീരജ് ആയാലും ധ്യാൻ ആയാലും പിന്നെ ഡയറക്ടർ, അങ്ങനെ ആ ഒരു യങ് ടീമിൻ്റെപ്പം വർക്ക് ചെയ്തുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങളൊക്കെ. അല്ല, വിനീത് മോഹന് ഏറെക്കുറെ കോമഡിയുടെ പശ്ചാത്തലത്തിലാണ് കഥ പോകുന്നത് അല്ലേ? രസകരമായി പ്രേക്ഷകരെ പിടിച്ചെടുത്തുന്നു രണ്ട് മണിക്കൂർ. അപ്പോൾ ഈ കോമഡി പശ്ചാത്തലത്തിൽ അജു വർഗീസ്, നീരജു ഒപ്പം തന്നെ കോമിക്സ് കാണിക്കുമ്പോൾ, ഹാസ്യം കാണിക്കുമ്പോൾ വിനീതിനും ഒപ്പം തന്നെ സംവിധായക നവാഗതനാണ് പറഞ്ഞിരുന്നു എന്ന ഹാസ്യത്തിൻ്റെ മെമ്മോടുകൂടി പോകണം ഓരോ രംഗങ്ങളൊന്നും പറഞ്ഞിരുന്നു. അതനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റിയോ? ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടർ ഭയങ്കര ക്ലിയർ ആയിരുന്നു. പുള്ളിക്ക് അറിയാം കോശി എന്ന ക്യാരക്ടർ എങ്ങനെയാണ്. അപ്പോൾ ഡയറക്ടറിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം പുള്ളി കറക്റ്റായിട്ട് കോശി എങ്ങനെ പെരുമാറണം, എങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ ആക്ച്വലി കോമഡി ചെയ്യാൻ വേണ്ടി ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ ഡയലോഗ്സാണ് കോമഡിയായി മാറുന്നത്. കാരണം അതിനകത്ത് ഞാൻ കോമഡി ചെയ്യുന്ന പോലെയല്ല പടത്തിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ ഒരു സീൻ വരുമ്പോൾ തന്നെ ഞങ്ങൾ കൂട്ടായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന്. അപ്പോൾ എൻ്റെ ഇവരുടെയൊക്കെ അഭിപ്രായം, ഇവരുടെ എക്സ്പീരിയൻസ്, ഇവരുടെ അഭിപ്രായങ്ങളെല്ലാം കാരണം കോശി എന്ന ക്യാരക്ടർ നല്ലോണം ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അടികപ്പേരി കൂട്ടമുണ്ട് വേറൊരു സവിശേഷത, അതിന്റെ ക്ലൈമാക്സിൽ തന്നെ ചെറുക്കറെ ഇപ്പൊ പ്രഷർ കണ്ടു കഴിഞ്ഞിരിക്കും എങ്കിലും ആ ഹൊറർ രംഗങ്ങൾ വരുന്നു, ഒരു ഹൊററിന്റെ ഭയാനകമായ രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലെങ്ങനെയാണ് കൂടുതലും ഒരു പല രംഗങ്ങളും പേടിപ്പിക്കുന്ന രീതിയിലുള്ള വരുന്നുണ്ട്. അപ്പൊ അത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു രാത്രി കാലങ്ങളായിരിക്കും ഷൂട്ട് നടന്നത് എങ്കിലും ആ ഹോസ്റ്റലിന്റെ പശ്ചാത്തലത്തിൽ അത്തരം രംഗങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ളൊരു അനുഭവം? അനുഭവം ഇപ്പോൾ ആദ്യമേ തന്നെ അവസാന ഹൊറർ മൂഡിൽ വരണം എന്ന് ഡയറക്ടർ പ്ലാൻ ചെയ്തിരുന്നു. കാരണം സീക്വൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഈ വർഷം തന്നെ അത് റൂൾ ചെയ്യും. അപ്പോൾ അത് ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള അനുഭവം വെച്ചാൽ നമുക്ക് നേരത്തെ അറിയില്ല. ഷൂട്ട് ചെയ്യും നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ പേടിപ്പിക്കുന്നൊന്നും തോന്നില്ല. സ്ക്രീനിൽ പിന്നീട് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ, അപ്പോൾ മറ്റേ സാധാ ഷൂട്ട് ചെയ്യുന്നില്ല തോന്നി, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴാണോ നമുക്ക് എഫക്റ്റ് ഉണ്ടോ. പക്ഷേ നല്ല ഒരു അനുഭവമായിരുന്നു അത്. കാരണം അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതുപോലെ അല്ല ഞാൻ പ്രതീക്ഷിച്ച സ്ക്രീനിൽ കാണുമ്പോൾ. ഷൂട്ട് ചെയ്യുമ്പോൾ നോർമലായിട്ട് ഷൂട്ട് ചെയ്ത് പിന്നീട് സ്ക്രീനിൽ കാണുമ്പോൾ എഫക്ട്സ് ഒക്കെ ഇട്ട് കുറച്ച് ഭയാനകമായ മൂഡ് തന്നെയായിരുന്നു. നമിത പ്രമോദാണ് നായിക, ഇഷ്ട പ്രേക്ഷകർ ഭാഗ്യ നായികയാണ് മലയാള സിനിമയിലല്ലേ. അമർ അക്ബർ, അന്തോണിയൊക്കെ വിജയിച്ച് നിൽക്കുന്ന നായിക ഈ ചിത്രത്തിലേക്ക് വന്നപ്പോൾ നിങ്ങളുമായിട്ടുള്ള കോമ്പറ്റീഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നാമത് നമിത എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആക്ട്രസ്സാണ് നമിത. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു നായിക എന്ന് പറയാം നമിതയാണ്. അപ്പം നമിതയോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് കിട്ടുന്നു. കാരണം എന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെൻറ്റ് എന്താണെന്ന്. അപ്പോൾ ബാക്കി എല്ലാവരും പറയുന്നു ഉല്ലാസ ഗായിക എന്ന സോങ് ഷൂട്ട് ചെയ്യുന്നതാണെന്ന്. കാരണം അത് ഒറ്റ ഷോട്ട് ഷൂട്ട് ചെയ്തേ. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വെച്ചാൽ എൻ്റെ ആദ്യത്തെ നായികയാണ് നമിത പ്രമോദ്. നമിതയായിട്ട് അഭിനയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ലൊക്കേഷനിൽ പറയുന്നു രാവിലെ മുതൽ ഉച്ച വരെ, വെളുപ്പിന് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ആയി അടുത്ത ഷോ ഓക്കെ ഷോട്ട് ആവാൻ പിറ്റേ ദിവസം വെളുപ്പിന് 5 മണി വരെ ഭയങ്കരമാണ്. ഒത്തിരി പേരെ ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഭയങ്കര ടയേർഡായി അങ്ങനെ. പക്ഷെ ഞാൻ മാത്രം ടയേർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത്രയും നേരം നമ്പിയോടൊപ്പം അഭിനയിക്കാൻ പറ്റിയില്ലേ, അത്രയും കോമ്പിനേഷൻ എനിക്ക് നമ്പിയോടൊപ്പം കിട്ടി.
പിന്നെ അത് ഈ ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ചു ചിലരുടെ കാര്യമല്ല, ഒരു ഷോട്ടില് അത്രയും ഇത്രയും ആർട്ടിസ്റ്റുകൾ, ഒപ്പം തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ആരെങ്കിലും ഒരാളൊന്ന് തെറ്റിയാൽ മതി, വീണ്ടും അത് ഒന്നിച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരും. ഒരു മൂന്നാല് മിനിറ്റ് ഉള്ള ഷോട്ട് ഒരു സോങ് തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയുള്ള റിഹേഴ്സൽ കിടമ്പകളൊക്കെ എങ്ങനെയാ? പലതവണ തെറ്റിയിരുന്നു. കാരണം ഒന്നാമത് വെച്ചാൽ നമ്മൾ രാവിലെ ഒരു 6-8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടായിരുന്നു. ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ടേക്ക് വൈകുന്നേരമായപ്പോൾ തുടങ്ങി. അപ്പോൾ പക്ഷേ അത് ചെയ്ത് ഒരു അവസാന നിമിഷമായിരിക്കും, ഒരു 2-3 സെക്കൻഡ് കയറി നമ്മളിലേക്ക് എന്തെങ്കിലും തെറ്റുന്നത്. അപ്പോൾ പിന്നെ ഒന്നേന്ന് ആദ്യം മുതലെല്ലാം വരണം. അപ്പോൾ അങ്ങനെ അത് ഓക്കെ ഷോട്ട് ആവാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ 6 മണി. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കേണ്ട ഒരാൾ സ്റ്റഡി ക്യാം യൂസ് ചെയ്ത പാർത്ഥിപൻ സാറിനെയാണ്. കാരണം ഇത് ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സ്റ്റഡി ക്യാം, അതും വെച്ചിട്ട് പുള്ളി അത്രയും നേരം. അപ്പോൾ ആർട്ടിസ്റ്റിനേക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ടത് അദ്ദേഹം തന്നെ, പാർത്ഥിപൻ സാറാണ്. ഈ വിനീത് മോഹനെ സംബന്ധിച്ച് ആടെന്ന ചിത്രത്തിൽ അവിടെ നല്ലൊരു വേഷം ചെയ്തു, പിന്നെ ഈ അടികപ്പേരെ കൂട്ടമണിയിലേക്ക് വന്നു. ഈ ആ ഒരു ചിത്രം ചെയ്ത അനുഭവമായിരിക്കില്ല, ഈ ഒരു വ്യത്യസ്തമായിരിക്കും. എങ്ങനെയുണ്ട് ഈ സെറ്റിലേക്ക് വന്നപ്പോൾ ആടിൽ നിന്ന് വ്യത്യസ്തമായി? രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ആടിൽ എന്റെ ക്യാരക്ടറും ജയസൂര്യയാണ്, ജയസൂര്യന്റെ ടീമിലൊരു മെമ്പർ ആയിട്ടാണ്. പക്ഷെ ആടിൽ എനിക്ക് ഇപ്പൊ ഇതെന്ന് പറഞ്ഞൊരു മെയിൻ ക്യാരക്ടറാണ്, ഒരു 4 ഹീറോസ് ഉള്ള ഒരാളാണ്, ഇപ്പൊ ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുകയാണ്. അപ്പൊ ആടിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആടലും ഒരു കോമഡി ടച്ച് ആയിരുന്നു, ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു മൂങ്ങാൻകുട്ടൻ. പക്ഷെ ഇതിൽ നേരെ ഒരുപാട് അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി. ഇപ്പോൾ ഇവിടെ ലൊക്കേഷനിൽ വന്ന് കാരണം അത്രയും ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-40 ദിവസം ഷൂട്ട് ചെയ്ത് 45 ദിവസം ഷൂട്ട് ചെയ്തിൽ 40 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ആടിൽ അങ്ങനെ ഇല്ലായിരുന്നു. ആടിലും കോമഡി ചെയ്തു, അടികപ്പേരെ കൂട്ടമണി ഫുൾ ലെങ്ത് കോമഡി ചിത്രമാണ്. അതിലേക്ക് ഒരു കോമഡി നടന്ന രീതിയിൽ അറിയപ്പെട്ടതാണ് താല്പര്യം തോന്നുന്നുള്ളൂ. കോമഡി അങ്ങനെയല്ല, ഞാനിപ്പോൾ ഒന്നാമത് തുടക്കക്കാരനാണല്ലോ. അപ്പം എനിക്ക് ഇവിടെ 2 റോളും ഭയങ്കര അഭിനയിക്കണമെന്ന് മോഹമായിട്ട് വന്നേ. അപ്പം ഇന്ന റോള് ചെയ്യണമെന്നില്ല. അപ്പം ആടിലിന് കിട്ടിയ റോൾ അതാണ്. അപ്പം അത് ചെയ്തു. അടികപ്പയാൽ കിട്ടിയ റോൾ ഇങ്ങനെയാണ്. അപ്പം അങ്ങനെ കോമഡി അങ്ങനെ ചെയ്യണമെന്നില്ല, ഇങ്ങനെ കിട്ടുന്ന റോളൊക്കെ ചെയ്യണം. അങ്ങനെയാണ്. രണ്ടിനെയും നിർമ്മാണ പങ്കാളികൾ ഫ്രൈഡേ ഫിലിംസ് തന്നെയാണ്. അതിലൂടെയാണോ കൂടുതൽ നല്ല ക്യാരക്ടർ രണ്ട് ചിത്രത്തിലും കിട്ടിയുണ്ടായി? അതെ. അല്ല, ഞാൻ സിനിമ വരാൻ കാരണമേ തന്നെ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ വിജയ് ബാബു സാറാണ്. വിജയ് ബാബു സാറാണ് എൻ്റെ വീട് കൊല്ലമാണ്. സാറാണ് എന്നെ എറണാകുളത്തോട്ട് കൊണ്ടുവന്നതും ആടിൽ കാസ്റ്റ് ചെയ്തേയും പിന്നെ ഇപ്പോൾ ദാടിക്കപ്പേരെ കൂട്ടുമ്പോൾ കാസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഫ്രൈഡേ ഫിലിം ഹൗസായിട്ട് ഒത്തിരി നല്ല റിലേഷൻ ഉണ്ട്. അപ്പോൾ അവർ കാരണം തന്നെ സിനിമയിൽ പോസ്റ്ററിലൊക്കെ തന്നെ അജു വർഗീസ് നിരഞ്ജൻ്റെ കൂടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആരാണ് ഈ നടൻ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കും. അതുപോലെ തിയേറ്ററിൽ പടം റിലീസായതിന് ശേഷം അടികപ്പേരെ കൂട്ടമുള്ള ക്യാരക്ടർ കണ്ട ശേഷം സുഹൃത്ത് വലയങ്ങൾ എന്താണ് അഭിപ്രായപ്പെട്ടത് ഈ ക്യാരക്ടർ കണ്ടിട്ട്? കാരണം ഇത് ഭയങ്കര വ്യത്യാസമായിരുന്നു. കാരണം ആട് ചെയ്തപ്പോഴും പലരും എന്നെ തിരിച്ചറിഞ്ഞിട്ടുമില്ല, പിന്നെ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും വേണ്ടില്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്, പണ്ട് കോളേജിൽ പഠിച്ചവർ വിളിക്കുന്നുണ്ട്, ഒരുപാട് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായം പറയും. FB മെസ്സേജ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ സന്തോഷമുണ്ട്. ചിത്രം നടന്ന പ്രഷർ ഏറ്റെടുത്തിരിക്കുകയാണ്, കുട്ടച്ചിരിയുണ്ട് തിയേറ്ററിൽ അല്ലേ. അതുപോലെ തന്നെ അടുത്ത പ്രൊജക്ടുകളിന് ശേഷം വന്നിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. അടുത്ത് ഇതിന് റിലീസ് ആകാൻ പോകുന്നത് കയസ്മലൻ സംവിധാനം ചെയ്യുന്ന ആകാശവാണി എന്ന സിനിമയാണ്. കാവ്യമാധവൻ കാവ്യശേഖരൻ അനിയനായിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പ്രോജക്റ്റ് ഒന്നും ഏറ്റെടുത്തിട്ടില്ല. കഥകൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ, എല്ലാവരും നോക്കി ചെയ്യാൻ നേരി. അപ്പം ഈ ചിത്രത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. അപ്പോൾ തന്നെ വിനീത് മോഹൻ എന്ന നടനും പിന്നെ അടികപ്പിയാരി കൂട്ടമണി ഇപ്പോഴും ക്രിസ്മസ് നാൾ റിലീസിനകത്ത് ഇപ്പോഴും തിയേറ്ററിലുണ്ട്. വിനീത് അതിനെ നല്ല വേഷം ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരെ കഥാപാത്രത്തെയും ചിത്രത്തെ ഏറ്റെടുക്കട്ടെ എന്ന എല്ലാവിധ ഭാവങ്ങളും. എന്താണ് പ്രേക്ഷകരുടെ ക്യാരക്ടറെക്കുറിച്ചും ചിത്രത്തെക്കുറിച്ചും പറയാനുള്ളത്? അടികപ്പിയാരി കൂട്ടമണി എന്നീ സിനിമയിൽ കോശി എന്നൊരു കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ധ്യാൻ, നീരജ്, അജു വർഗീസ് ഇവരോടൊപ്പം ആണ് ഞാനും 4 പേരിലൊരു മുഖ്യ കഥാപാത്രമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പരമാവധി ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനിയും കാണാത്തവർ തിയേറ്ററിൽ പോയി പടം കാണുക. കേരള വിഷൻ്റെ ഇന്നത്തെ സിനിമ എന്ന ഈ പരിപാടി പങ്കെടുക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മലയാളത്തിലും തമിഴിലും റിലീസാകുന്ന പുതിയ ചിത്രങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളുമായി എത്തിയ ഇന്നത്തെ സിനിമ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി എത്തും വരെ നന്ദി, നമസ്കാരം.